നമസ്കാരം. യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മടക്കയാത്ര കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സുരക്ഷിതമായും നടത്താനായി എയർ ഇന്ത്യ കൂടാതെ മറ്റ് സ്വകാര്യ വിമാനങ്ങൾ കൂടി സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിക്കായി അദ്ദേഹം ഇതിനായി കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ അതിർത്തികളിലേക്ക് പോകാൻ പറഞ്ഞതായി വരുന്ന വിവരങ്ങളും അങ്ങേയറ്റം അധാർമികവും നീതീകരിക്കാൻ പറ്റാത്ത ക്രൂരതയും അവഗണനയും ആണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി. യുക്രൈനിലെ ഇന്ത്യൻ എംബസിക്ക് സമീപം പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സ്വന്തം കുട്ടികളായി കാണാനുള്ള മനസ്സാക്ഷി എംബസി അധികൃതർ സ്വീകരിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച് അദ്ദേഹം പുറത്തിറങ്ങിയ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ: യുക്രൈനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മടക്കയാത്ര കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടത്തണമെന്നും എയർ ഇന്ത്യ കൂടാതെ മറ്റ് സ്വകാര്യ വിമാന സർവീസുകൾ കൂടി ഉപയോഗിച്ച് കൂടുതൽ അതിർത്തി രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വേഗത്തിലാക്കണമെന്നും യുക്രൈൻ റഷ്യ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് കത്ത് നൽകുകയാണ്. യുക്രൈനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അതിർത്തികളിൽ പോകാൻ പറഞ്ഞതായി വരുന്ന വിവരങ്ങൾ അങ്ങേയറ്റം അധാർമികവും നീതീകരിക്കാൻ പറ്റാത്ത ക്രൂരതയും അവഗണനയുമാണ്. യുക്രൈനിലെ ഇന്ത്യൻ എംബസിക്ക് സമീപം പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സ്വന്തം കുട്ടികളായി കാണാനുള്ള മനസ്സാക്ഷി എംബസി അധികൃതർ സ്വീകരിക്കേണ്ടതാണ്. യുദ്ധഭൂമിയിൽ നിന്ന് വിദ്യാർത്ഥികൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അതിർത്തികളിൽ എത്തിയപ്പോൾ അവരെ തിരികെ അയക്കുന്നത് കൊടും ക്രൂരതയാണ്. ഹംഗറിയുടെയും റൊമേനിയയുടെയും അതിർത്തികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും കൃത്യമായി സുരക്ഷയുടെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നേരത്തെ റഷ്യ യുക്രൈൻ സംഘർഷം കേന്ദ്ര സർക്കാർ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്നും യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഇപ്പോൾ ഇവിടെ തുടരേണ്ട അടിയന്തര ആവശ്യമില്ലാത്തവരോട് ഇന്ത്യയിലേക്ക് താൽക്കാലികമായി മടങ്ങി വരുന്നത് പരിഗണിക്കാൻ നിർദ്ദേശിച്ചതായും കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി നൽകിയ കത്തിന് മറുപടിയായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. യുക്രൈൻ നഗരങ്ങളിൽ റഷ്യയുടെ വ്യാപക ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. കീവിൽ അർദ്ധരാത്രിയിലും ഷെല്ലാക്രമണത്തിൽ വെടിവെപ്പും ഉണ്ടായി. പ്രധാന നഗരമായ സുമിയിൽ ആക്രമണത്തിൽ 21 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. യുക്രൈൻ സൈനികരും 7 വയസ്സുള്ള കുട്ടിയുമടക്കം 7 സാധാരണക്കാരുമാണ് കഴിഞ്ഞ ദിവസം രാത്രി യുക്രൈനിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏതായാലും യുക്രൈനിൽ അതിതീവ്രമായ ഒരവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള ഒരു ഫ്ലൈറ്റ് ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ കുറേയധികം ഇന്ത്യക്കാർ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala.